നിർദ്ദേശ പ്രകാരമുള്ള സഖ്യകക്ഷി ചർച്ചകൾ നടത്തി വരുന്നതിനിടെയാണ് ആം ആദ്മി പാർട്ടിയുടെ പെട്ടെന്നുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം. കോൺഗ്രസ് സംസ്ഥാന ഘടകത്തിന്റെ എതിർപ്പ് അവഗണിച്ചാണ് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശത്തിൽ ചർച്ചകൾ നടത്തിയതെന്നത് ശ്രദ്ധേയമാണ്. ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ കോൺഗ്രസുമായുള്ള സഖ്യത്തിന് ആദ്യം സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ PCC അധ്യക്ഷ ഷീല ദീക്ഷിത് കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് അരവിന്ദ് കെജ്രിവാൾ സഖ്യത്തിനില്ലെന്ന് അറിയിച്ചു. ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് BJPക്ക് ഗുണം ചെയ്യുമെന്ന സർവേ ഫലങ്ങൾ പുറത്തു വന്നതോടെ ആം ആദ്മി പാർട്ടിയുമായി സഖ്യത്തിന് രാഹുൽ ഗാന്ധി അനുമതി നൽകുകയായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി 6 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയായിരുന്നു. 7ാം സീറ്റിലേക്കുള്ള ചർച്ച ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കിഴക്കൻ ഡൽഹിയിൽ അതിഷി, ദക്ഷിണ ഡൽഹിയിൽ രാഘവ് ചന്ന, ചാന്ദിനി ചൌക്കിൽ പങ്കജ് ഗുപ്ത, വടക്ക് കിഴക്കൻ ഡൽഹിയിൽ ദിലീപ് പാണ്ഡെ, വടക്കു പടിഞ്ഞാറൻ ഡൽഹിയിൽ ഗുഗൻ സിംഗ്, ന്യൂഡൽഹി ലോക്സഭാ സീറ്റിൽ ബ്രജേഷ് ഗോയൽ എന്നിവരാണ് മത്സരിക്കുന്നത്. ഈ 6 മണ്ഡലങ്ങളുടെയും ചുമതല നേരത്തെ തന്നെ ഇവർക്കായിരുന്നു പാർട്ടി നൽകിയിരുന്നത്. പടിഞ്ഞാറൻ ഡൽഹിയിൽ അന്തിമ തീരുമാനം ആയിട്ടില്ലെന്ന് മുതിർന്ന നേതാവ് ഗോപാൽ റായ് അറിയിച്ചിരുന്നു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ 7 സീറ്റുകളും നേടിയത് BJPയാണ്. അതേസമയം നിയമസഭയിലേക്കുള്ള മത്സരത്തിൽ 77 സീറ്റുകളിൽ 66 എണ്ണവും ആം ആദ്മി പാർട്ടിയാണ് നേടിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇതേ വിജയം ആവർത്തിക്കാനാകുമെന്നാണ് ഗോപാൽ റായ് പറഞ്ഞത്. കോൺഗ്രസുമായി സഖ്യത്തിന് ആം ആദ്മി പാർട്ടി തയ്യാറായിരുന്നുവെങ്കിലും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും ഷീല ദീക്ഷിതും സഖ്യം വേണ്ടെന്ന നിലപാട് സ്വീകരിച്ചതെന്നും ഗോപാൽ റായ് പറഞ്ഞു. പ്രതിപക്ഷ നേതാക്കളുടെ യോഗത്തിൽ രാഹുൽ ഗാന്ധിയും കെജ്രിവാളും ഒന്നിച്ചെത്തിയപ്പോൾ സഖ്യം സംബന്ധിച്ചുള്ള അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു. അതേസമയം സഖ്യ സാധ്യത അടഞ്ഞിട്ടില്ലെന്ന് AICC സെക്രട്ടറി PC ചാക്കോ പറഞ്ഞു. കോൺഗ്രസിനെതിരായ അഴിമതി വിരുദ്ധ നീക്കങ്ങൾക്കൊടുവിൽ പിറവിയെടുത്ത ആം ആദ്മി പാർട്ടി കോൺഗ്രസിന്റെ സഹായത്തോടെയാണ് 2013 ആദ്യമായി ഡൽഹിയിൽ അധികാരത്തിലെത്തിയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.